നമസ്കാരം. ഞാനിന്ന് പറയാൻ പോകുന്നത് എൻ്റെ നാട്ടിലെ ഒരു അവസ്ഥയുണ്ടോ. പാനായിക്കുളം, ഏലൂർ പാനായിക്കുളം എന്ന് കേട്ടിട്ടുണ്ടാവും, എറണാകുളം ജില്ലയിലാണ്. തീവ്രവാദി പരിശീലന ക്യാമ്പുകളുണ്ടെന്ന് കണ്ടെത്തുകയും പിടിക്കുകയും പലരെയും അവിടെ നിന്ന് റിക്രൂട്ട് ചെയ്ത് തീവ്രവാദികൾക്കിടയിൽ എത്തുകയും അവിടെ പോയി മരിക്കുകയോ ഒക്കെ ചെയ്ത ഒരു സ്ഥലമാണ് പാനായിക്കുളം. അവിടെ ഒരു പ്രശാന്ത് കുമാർ എന്ന് പറഞ്ഞൊരു വ്യക്തി ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ട്, അതാണ് ഇന്ന് ഈ വാർത്തക്ക് ആധാരം. ഞാൻ ഈ വാർത്ത ചെയ്യുന്ന എനിക്കിത് സുരേഷ് ഗോപി സാറിൻ്റെ അടുത്ത് അറിയിക്കാൻ വേണ്ടിയാണ്. സുരേഷ് ഗോപി സാറിനാണ് നമുക്ക് വിശ്വാസമുള്ളൂ, വിശ്വാസമുണ്ട്, അതുകൊണ്ട് സാറിനോടാണ് പറയുന്നത്. പാനായിക്കുളം പോലുള്ള ഒരു സ്ഥലത്ത് നിന്ന് കുടുംബമായിട്ട് ജീവിക്കുന്ന ഒരു യുവാവ് പൊട്ടിത്തെറിച്ചുകൊണ്ട് ഒരു ദിവസം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയാണ്, പാനായിക്കുളത്ത് മതപരിവർത്തനം നടത്തവരെ, മതം മാറ്റുന്നവരെ NIA അന്വേഷിക്കണമെന്ന്. കേരള പോലീസൊന്നുമല്ല, NIA അന്വേഷിക്കണമെന്ന്. ഒരു ചെറുപ്പക്കാരൻ അങ്ങനെ കുടുംബമായിട്ട് ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ അങ്ങനെ ഫേസ്ബുക്ക് എന്ന് പറഞ്ഞൊരു സമൂഹ മാധ്യമങ്ങളിൽ പൊട്ടിത്തെറിച്ചിട്ടുണ്ടെങ്കിൽ NIA അന്വേഷിക്കുന്നതിന് മുമ്പ് പ്രാഥമികമായിട്ട് ഒന്ന് അന്വേഷിക്കണ്ടേ? ഞാൻ ഈ വ്യക്തിയെ ഫോൺ ചെയ്ത് സംസാരിക്കുന്നിടയായിട്ടോ, അപ്പം അദ്ദേഹം വളരെ നിരാശനായിട്ട് എന്നോട് പറയേ, എടാ ഈ മതം മാറിക്കോട്ടെ, എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, എനിക്കത് പ്രശ്നമല്ല, പക്ഷേ ഈ മതം മാറ്റാൻ നടക്കുന്നവർക്ക് എന്താണ് അത് ഗുണമെന്ന് എനിക്കറിയണം എന്നാണ് പറയണേ. അപ്പം എന്താണ് കാര്യം എന്ന് മനസ്സിലായോ? മതം മാറ്റാൻ നടക്കുന്നവർക്ക് എന്താണ് ഇതിനകത്ത് ലാഭം എന്നൊന്ന് അറിയാൻ വേണ്ടിയാണെന്ന് പറയണേ. അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യാനായിട്ട് വളരെ കുറച്ച് പേരാണ് കേട്ടോ ആ ഫേസ്ബുക്ക് പോസ്റ്റ് എടുത്ത് നോക്കി അറിയാം. പക്ഷേ അതിനെതിരെ, അതായത് മുസ്ലിം ആയവരുടെ, അമേരിക്കക്കാരൻ്റെയും ഇംഗ്ലണ്ടുകാരൻ്റെയും AR റഹ്മാൻ്റെയും വരെ ഫോട്ടോ ഇട്ട് കൊടുത്തിട്ട് അദ്ദേഹത്തിനെ മാനസികമായി പീഡിപ്പിക്കുന്ന കാഴ്ച കാണണേ. ഞാൻ ഫോൺ ചെയ്ത് ഫോൺ കട്ട് ചെയ്ത് അപ്പം തന്നെ 2 കമൻ്റ് അങ്ങോട്ട് ഇട്ടു. ചേട്ടൻ്റെ എല്ലാവിധ സപ്പോർട്ടും, ചേട്ടൻ കലക്കി എന്ന് പറഞ്ഞൊരു സപ്പോർട്ട് അങ്ങോട്ട് കൊടുത്തു. വെറുതെ കലക്കി എന്നും പറഞ്ഞ ഒരു സപ്പോർട്ട്, ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഒന്നല്ല പറയണേ. ഞാനത് അതിനെക്കുറിച്ച് ചിന്തിച്ച് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ചാനലിൽ വിളിച്ച് ചോദിച്ചിട്ട് ഈ ഒരു കാര്യത്തിൻ്റെ പേരിൽ ഞാൻ കൊല്ലപ്പെടാനും, അതായത് മാനസികമായി പീഡിപ്പിക്കപ്പെടാനും, കഞ്ചാവ് മുതലുള്ള കേസുകളിൽ എനിക്ക് വെച്ചു തരാനും ശക്തിയുള്ളവർക്കെതിരെയാണ് ഞാൻ ഇത് പറയണേ. അതുകൊണ്ടാണ് ഞാൻ സുരേഷ് ഗോപി സാറിനെ തന്നെ നേരിട്ട് പറയണത്. എനിക്ക് നേരിട്ട് പറയാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ ഈ ചാനൽ വഴി പറയണേ. എൻ്റെ ശത്രുക്കൾ ആരാ എന്നെല്ലാം, ഞാൻ എനിക്ക് എന്ത് സംഭവിച്ചാലും ആരാണ് ഉത്തരവാദി എന്നെല്ലാം ഞാൻ എൻ്റെ ചാനലിനെ വിളിച്ച് അറിയിച്ചിട്ടുണ്ട്. എനിക്ക് പേടിയില്ല, കാരണം ഇവിടെ നരേന്ദ്രമോദിജി ഭരിക്കണ ഇത് ഇന്ത്യയാണ്, അതായത് ജനാധിപത്യ രാജ്യമാണ്, എനിക്കിവരെ പേടിയില്ല. പക്ഷേ നമ്മുടെ സമൂഹത്തിലെ, അതായത് അവനവൻ്റെ കുടുംബം ജോലിയൊക്കെ നോക്കി ജീവിക്കുന്ന ഒരു ഇവരെ പേടിക്കും. ആ പേടിയാണ് ഇവർ മുതലെടുക്കണേ. എൻ്റെ സമൂഹത്തിലെ എല്ലാ ചെറുപ്പക്കാരോടും പറയണേ, ഇവരെ പേടിക്കേണ്ട ഒരു കാര്യമില്ല. ഇവർ ആ രീതിയിൽ എങ്ങനെ ആരെങ്കിലോട് പ്രതികരിച്ചു കഴിഞ്ഞാൽ, തിരിച്ച് ഇതേമാതിരി പ്രതികരിച്ചു കഴിഞ്ഞാൽ ഇവൻ്റെയൊക്കെ അവസാനം അതുകൊണ്ട് തീരും. അപ്പം അതുകൊണ്ട് പറയണേ, ഇത് NIA അന്വേഷിക്കണമെന്ന്, അതായത് ഏലൂരാണ്ടോ സംഭവം, ഏലൂര് NIA അന്വേഷിക്കണമെന്ന്, ശരിക്കും ഇത് NIA കൊണ്ട് ഒന്ന് അന്വേഷിപ്പിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ആണ് സുരേഷ് ഗോപി സാറിൻ്റെ അടുത്ത്. ഇനി എൻ്റെ ഒരു അനുഭവം അങ്ങോട്ട് പറഞ്ഞുതരാം. നെടുമ്പാശ്ശേരിൽ അത്താണി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. നെടുമ്പാശ്ശേരിൽ ഒരു സാധാരണ കുടുംബം, പാവപ്പെട്ട ഒരു കുടുംബം കേട്ടോ, അതായത് ഒരു 2 ആൺപിള്ളേരും ഒരു അമ്മയും അച്ഛനും. ആ അമ്മയും അച്ഛനും കൂലിപ്പണിക്ക് പോയിട്ടാണ് ആ 2 മക്കളെയും വളർത്തിയത്. പ്രശാന്ത് എന്നാണ് ഞാൻ പറഞ്ഞ വ്യക്തിയുടെ പേര് കേട്ടോ. ഒരു 10 കൊല്ലം മുമ്പ് നടന്ന എൻ്റെ അനുഭവം, എൻ്റെ സ്വന്തം അനുഭവം കേട്ടോ. അവൻ്റെ അമ്മ, അവനൊരു 18-19 വയസ്സായി കഴിഞ്ഞപ്പോൾ, അതായത് ഈ പ്രശാന്ത് എന്ന് പറഞ്ഞവന്, അവനൊരു ചേട്ടനുമുണ്ട്. ആ ചേട്ടനാണ് എന്നോട് ഈ കഥ പറയണത്. ഈ സംഭവം നടന്ന് വർഷങ്ങൾക്ക് ശേഷം ചേട്ടനാണ് കഥ പറയണേ. ഒരു ദിവസം ഒരു പെണ്ണായിട്ട് പ്രേമമുണ്ട്, ഒരു മുസ്ലിം പെണ്ണായിട്ട് പ്രേമമുണ്ടെന്ന് പറഞ്ഞ് അനിയൻ ഇറങ്ങിപ്പോയി. പിന്നെ കേൾക്കണത് അനിയൻ മുസ്ലിമായി എന്നാണ്. വരാറൊന്നുമില്ല, എവിടെയോ കോഴിക്കോടോ മലപ്പുറത്തോ എവിടെയോ ആട്ടേനും അറിയില്ല. അവനെന്തോ ചെരുപ്പടയിലൊക്കെ പണിയുണ്ടെന്ന് പറഞ്ഞു. എന്തെങ്കിലും ആയിക്കോട്ടെ, അവൻ കല്യാണം കഴിച്ച് ജീവിച്ചല്ലോ. ഒരു ദിവസം ആ വീട്ടിലേക്ക്, അപ്പോൾ ഒരു മോൻ കല്യാണം കഴിച്ച് പോയെന്ന് പറഞ്ഞാൽ അച്ഛനമ്മ വീണ്ടും പണിക്ക് പോയി, സഹോദരനും ടാങ്കറിൽ ഓറി ഒഴിക്കാനാണ് പണി. ഒരു ദിവസം ഈ കല്യാണം കഴിച്ച് പോയ, അതായത് അനിയൻ,
ഈ പ്രശാന്ത് എന്ന് പറഞ്ഞ ആ വ്യക്തി ഈ വീട്ടിൽ വരെ പത്ത് കാലത്ത് 10 മണിയായപ്പോൾ വന്നേക്കെ വളരെ വികാരധീനനായിട്ട് അമ്മയുടെ അടുത്ത് കെട്ടിപ്പിടിച്ച് കരഞ്ഞ് അച്ഛനോട് പറഞ്ഞു, ഒന്നും സംസാരിക്കണ ഒന്നുമില്ല കേട്ടോ, നേ ആരോ ഭയക്കണ പോലെയാണ് പെരുമാറ്റം എന്നാണ് അവൻ്റെ സ്വന്തം ചേട്ടൻ പറഞ്ഞാട്ട്. ഇത് തെളിവുള്ള കഥകളാണ് കേട്ടോ. ഇത് ഇവൻ ഉച്ചയായി കഴിഞ്ഞ് ഊണ് കഴിച്ച് അപ്പം അമ്മ പറഞ്ഞു, മോനെ നീ ഇങ്ങനെ നീ എന്താ നിനക്ക് പറ്റിയത്, നീ ഇങ്ങനെയാണ്, നീ പോകണ്ട, നീ ആ പെണ്ണിനെ വിളിച്ച് ഇവിടെ നിന്നോ, നീ എങ്ങും പോകണ്ട, അങ്ങനെ പറയേ. അവൻ മനസ്സ് ചാഞ്ചാടാൻ തുടങ്ങി പയ്യൻ്റെ. അതായത് അവൻ വൈകിട്ട് ഒരു 5 മണിവരെ അമ്മയുടെ വെച്ച ചോറും കറിയും കഴിച്ചിട്ട് ആ അമ്മ അച്ഛൻ്റെ അനിയൻ്റെ കൂടെ ഇരുന്ന് കഴിഞ്ഞ് പിന്നെ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ താടിയും താടിയും തൊപ്പിയും വെച്ച 3 പേര് ആ വീട്ടിലേക്ക് നടന്നു വന്നാണ് കാണുന്നത്. ആ 3 പേര്, അതായത് നമ്മൾ പട്ടീന പട്ടീന ഞാൻ എൻ്റെ കാശ് കൊടുത്ത് കടിച്ച പട്ടിയാണെന്നും പറഞ്ഞാൽ പട്ടിയെ തൊടലുമ്പ പിടിച്ച് കൊണ്ടുപോകില്ലേ, ആ സെയിം മൂടി തന്നെ ആ രീതിയിൽ തന്നെ. അതായത് ആ ചെറുപ്പക്കാരൻ പട്ടിയെപ്പോലെ അവരുടെ പുറകെ ഇറങ്ങിപ്പോയി എന്നുള്ളതാണ്, മനസ്സിലായോ? ആ കുടുംബം നശിച്ച് വെണ്ണീറായിപ്പോയി. എനിക്ക് ആ കുടുംബത്തിൻ്റെ കഥ അറിയാം. ആ അനിയൻ്റെ ചേട്ടൻ, ആ സഹോദരൻ ഈ ഒരു പ്രശ്നം കാരണം ഇന്നും കല്യാണം കഴിച്ചിട്ടില്ല, ഇന്നും വെള്ളമടിച്ച് അതായത് മാനസികമായി പീഡിപ്പിക്കട്ട് ജയിലിൽ വരെ കിടക്കേണ്ട അവസ്ഥ വന്ന ആ പയ്യന്. ഞാൻ ആ പയ്യനെ ജയിലിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ പരിചയപ്പെടാൻ എനിക്ക് സാധിച്ചത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള പയ്യനാണ് കേട്ടോ, എനിക്കറിയാവുന്ന പയ്യനാണ്. അപ്പം ഇതിനൊക്കെ വേണ്ടിയിട്ടാണോ, ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ വാദിക്കണത്? അതായത് ആയിക്കോട്ടെ, ഇഷ്ടമായിക്കോട്ടെ, പക്ഷേ ഇത് എറണാകുളം ജില്ലയിലെ കഥയുണ്ടോ? ഇത് എറണാകുളം ജില്ലയിലെ, അതായത് പാനായിക്കുളം എന്നും പറഞ്ഞ സ്ഥലത്തെ കഥയാണ്. അവിടുത്തെ ഒരു കുടുംബമായിട്ട് ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഇതിനെക്കുറിച്ച് പോസ്റ്റ് ഇട്ടെങ്കിൽ അത് ഗൗരവമായ വിഷയം തന്നെയാണ്, അത് അന്വേഷിക്കേണ്ട വിഷയം തന്നെയാണ്. ഇനി ഇതിൻ്റെ പേരിൽ എന്ത് പറ്റിയാലും എനിക്ക് പേടിയില്ല, കാരണം തൊമ്മന് പോയാൽ തൊപ്പിപ്പാളാന്നാ പറഞ്ഞേക്കണേ. എനിക്കൊന്നും പോവാനില്ല, അതുകൊണ്ട് എനിക്കിവരെ പേടിയില്ല. പക്ഷേ വരും തലമുറകൾ ഇതിൻ്റെ ശാപം പേര് ഇതിൻ്റെ അനുഭവം, അതായത് നമ്മുടെ കുടുംബത്തിൽ വരുമ്പോഴാണ് നമുക്കിത് അറിയുള്ളൂ. ഇതിനെക്കുറിച്ച് ചിന്തിക്കുക, വർഗീയ വിഷം ചീറ്റണം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, പക്ഷേ അവനവൻ്റെ കുടുംബത്തിൽ, ഞാനൊരു കുടുംബത്തിനെ കാണിച്ച് രത്താകർന്ന് തരിപ്പണമായ ഒരു കുടുംബത്തിനെ കാണിച്ചു തരാം ഇനി ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നവർക്ക്. ഇപ്പം ആ കുടുംബം ആ അത്താണി എന്ന് പറഞ്ഞ സ്ഥലത്ത് വിറ്റ് പോയി, വേറെ എവിടെ പോയി, ഇപ്പോൾ ഒരു അറിവില്ല. പിന്നെ ഈ മതം മാറിപ്പോയവൻ്റെ കഥ, അവൻ്റെ കാര്യത്തെക്കുറിച്ചും ഒരറിവില്ല. അപ്പം ഞാൻ സുരേഷ് ഗോപി സാറിനോട് പറയണേ, എന്നെ രക്ഷിക്കാനല്ല പറയണേ, പക്ഷെ നമ്മുടെ സമൂഹത്തിനെ രക്ഷിക്കാൻ ബാധ്യതയും ആത്മാർത്ഥമുള്ളവനായതുകൊണ്ടാണ് ഞാൻ അങ്ങേ തന്നെ വിളിച്ച് പറയണേ. ഇതിനൊരു പരിഹാരം അങ്ങ് കാണും എന്നെനിക്കൊരു വിശ്വാസമുണ്ട്. സ്ഥലം ഏതാണെന്നറിയാലോ? പാനായിക്കുളം ഏലൂർ.